ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ മതേതരത്വം അനുഭവിച്ച് ജനാധിപത്യ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഓണമെന്നോ പെരുന്നാളെന്നോ ക്രിസ്മസ് എന്നോ വ്യത്യാസമില്ല. അങ്ങനെ മനുഷ്യൻ മനുഷ്യനെ തന്നെ തിരിച്ചറിഞ്ഞ് അവന്റെ ദൗർബല്യങ്ങളും അവന്റെ സന്തോഷങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ വൈകാരികതകളും ഒക്കെ പരസ്പരം പങ്കുവെച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനെ ഇന്ന് മത വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും അന്യമത വിരോധത്തിന്റെയും ഒക്കെ ഈറ്റില്ലമാക്കി മാറ്റിയതിന് പിന്നിൽ ഒരുപാട് മത ഇതര സംഘടനകൾക്ക് പങ്കുണ്ട്. പ്രത്യേകിച്ച് തീവ്രവാദ സംഘടനയായ കേരള നദ്വത്തുൽ മുജാഹിദീൻ പോലെ, ജമാഅത്തെ ഇസ്ലാമി പോലെ, പിന്നെ നിരോധിക്കപ്പെട്ട സെമി സംഘടന പോപ്പുലർ ഫ്രണ്ട് തുടങ്ങി ഒട്ടനവധി സംഘടനകൾക്ക് ഇതിൽ മോശമല്ലാത്ത പങ്കുണ്ട്. ഇപ്പോൾ ദ ഖാലിസ്ഥാനികളുടെ നേതാവായ ആദ്യം ബിന്ദ്രൻവാല ചോദിച്ചു വന്നു, ഈ രാജ്യം ഇനിയും വിഭജിക്കണം. ഇന്ദിരാഗാന്ധിയെ ലക്ഷ്യം വെച്ചു വന്നു. ബിന്ദ്രൻവാലയുടെ ആളുകൾ തന്നെ അത് തീർക്കുകയും ചെയ്തു. അതിനുശേഷം ബിന്ദ്രൻവാലയ്ക്ക് ശേഷമാണ് അടുത്ത ആൾ വരുന്നത്, അമൃത്പാൽ. ഈ രാജ്യത്തെ പിളർക്കണം എന്ന് പറഞ്ഞു വരുന്ന ഏതൊരാൾക്കും കൊടുക്കേണ്ടത് സ്വർഗം തന്നെയാണ്. ഖുർആൻ പറഞ്ഞ സ്വർഗത്തിലേക്ക് അവരെ വേഗത്തിൽ അയക്കാൻ ഇന്നത്തെ നമ്മുടെ സർക്കാരിന് സാധിക്കും. അവർക്ക് വേണ്ടത് അനുവചനീയമായ അവർണനീയമായ സ്വർഗീയ ആരാമങ്ങളാണ്. ചിപ്പിക്കകത്തടയ്ക്കപ്പെട്ട മുത്തുപോലെയുള്ള പവിഴ മണികൾ പോലെയുള്ള കിളുന്തുകളായ അതീവ സുന്ദരികളായ സ്ത്രീകളെയാണ്, പെൺകുഞ്ഞുങ്ങളെയാണ്. ചെറിയ താലവുമായി ചുറ്റി നടക്കുന്ന ആൺകുഞ്ഞുങ്ങളെയും അവർക്ക് വേണം. മദ്രസയിലൊക്കെ ഉസ്താദന്മാർ അത് ഉപയോഗിച്ച് ചെറിയ പയ്യന്മാരിലൂടെ തന്നെയാണ് അവർ അരങ്ങേറ്റം കുറിക്കുന്നത് തന്നെ. അങ്ങനെ ഇത് ഇത്തരം സ്വർഗങ്ങളൊക്കെ അവർക്ക് ഇരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത്? അവരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം, അതാണല്ലോ വേണ്ടത്. ഈ സോഴ്സുകൾ ഇതുവരെ ഞങ്ങൾക്ക് കൃത്യമായിരുന്നു. ഈ സോഴ്സ് കൃത്യമാണോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. വാരിസ് പഞ്ചാബ് തലവൻ അമൃത്പാൽ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള തന്നെയാണ് രണ്ട് വിവരങ്ങൾ. ഈ രണ്ട് വിവരങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് പഞ്ചാബിൽ നിന്ന് അവരുടെ സംഘടനയുടെ മുതിർന്ന നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇമാൻ സിംഗ് ഖാരെ പറഞ്ഞത് ഈ പറയുന്ന അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആസാമിൽ നിന്ന് വരുന്ന വിവരം ഈ അമൃത്പാൽ സിംഗ് എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകരവാദി ഒളിച്ചു കടന്നത് ആസാമിലേക്കാണ്. അവിടെ ഒരു ഈ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ അമൃത്പാൽ സിംഗ് കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. അവിടെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയുമുണ്ട്. ഏതായാലും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഹോബിയസ് കോർപ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ഇമാൻ സിംഗ് ഉൾപ്പെടെയുള്ള അവരുടെ സംഘടനയുടെ നേതാക്കൾ. ഏതായാലും പഞ്ചാബിന്റെ സോഴ്സുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ആധികാരികൾ ആസാമിന്റെയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അമൃത്പാൽ സിംഗ് കേന്ദ്രത്തിന്റെ കസ്റ്റഡിയിലാണ്. അറസ്റ്റിലാകുകയോ ഇല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. ഏതായാലും അതിന്റെ ഒരു വ്യക്തത വരുന്നത് വരെ പ്രേക്ഷകരുമായി ആ ഒരു അവ്യക്തത തുടരാൻ തന്നെയാണ് ഞങ്ങൾ താല്പര്യം. കാരണം ഞങ്ങൾ ഇതുവരെ കൊടുത്ത വാർത്തകളെല്ലാം തന്നെ സത്യമായിരുന്നു, ഇല്ലെങ്കിൽ ആ സോഴ്സുകൾ കൃത്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ നൽകുന്ന രണ്ട് വാർത്തകളാണ്, ഒന്ന് അമൃത്പാൽ സിംഗ് അറസ്റ്റിലാണ്, രണ്ട് അമൃത്പാൽ സിംഗിന് ഏറ്റുമുട്ടലോട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും രണ്ടായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞവർക്ക് സ്വർഗരാജ്യം തന്നെ കേന്ദ്രം നൽകും, നൽകിയിരിക്കും. കുറച്ച് സമയം കാത്തിരിക്കുന്നത് കൊണ്ടൊന്നും ഒരു വിരോധവുമില്ല. ഈ രണ്ട് വാർത്തയും ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നത് തന്നെയാണ്. അയാളെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നാലും ശരി, ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നാലും ശരി, കാരണം ഇത്തരം രാജ്യവിരുദ്ധരെ വളർത്തിക്കൊണ്ടുവരികയേ ചെയ്യരുത്. അവർ വളർന്നു വരുമ്പോൾ തന്നെ പത്തി നോക്കി അടിക്കണം. ഇവർ ഈ രാജ്യത്തിന്റെ മാറു പിളർക്കാൻ എത്രയോ കൊല്ലങ്ങൾക്കു മുമ്പേ ഇവർ തീരുമാനിച്ചു ഉറപ്പിച്ചതാണ്. വ്യത്യസ്തമായ മാർഗങ്ങൾ അതിന് അവർ അവലംബിക്കുന്നു എന്ന് മാത്രം. പാകിസ്ഥാൻ വിഭജിച്ച് അവർക്ക് വേണ്ടുന്ന സ്വത്തുക്കളും ഒക്കെ വാങ്ങി ഭാഗം വാങ്ങിപ്പോയവരാണ്. പിന്നീട് അഭയാർത്ഥികളെ പോലെ കയറി വന്ന് പിന്നീട് അവർക്ക് അധികാരം വേണമെന്നായി. അവർക്ക് ധാരാളം വീടുകളായി, കുടുംബങ്ങളായി, പള്ളികളായി, മദ്രസകളായി, തീവ്രവാദ സംഘടനകളായി. പിന്നീട് ഒരുപാട് നേതാക്കന്മാരും ആ നേതാക്കന്മാർക്ക് കീഴിൽ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി അണിനിരക്കുന്ന വ്യത്യസ്തമായ സംഘടനകളുമായി. ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നു മാത്രമാണ്, ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക. ഈ രാജ്യത്തെ നാനാത്വത്തിൽ ഏകത്വത്തോടുകൂടി ബഹുസ്വരതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ ഉന്മൂലനം ചെയ്ത്
അവിടെ മതത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ, കൊടിയുടെ പേരിൽ, നിറത്തിന്റെ പേരിലൊക്കെ പരസ്പരം തമ്മിലടിച്ച് കലഹിക്കുകയും കഴുത്തു വെട്ടുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കുക. ഏതു മതരാജ്യത്താണ് മനുഷ്യൻ സമാധാനപരമായി ജീവിക്കുന്നത്? തുർക്കിയിൽ സമാധാനമുണ്ടോ? സിറിയയിലും തുർക്കിയിലും ഭൂകമ്പമുണ്ടായതിന് ശേഷം ഭൂകമ്പത്തില് മരിച്ച ആളുകളുടെ ജഡം തിരയുമ്പോഴും സിറിയയിൽ ഐസിസുകാർ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇവരിൽ ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ടുപോകുകയാണ് ചെയ്തത്. ഭീഷണിപ്പെടുത്തുകയും ആളെ തട്ടിക്കൊണ്ടുപോകുകയും ബോംബിടലും അക്രമവും പൊട്ടിത്തെറിയും ഒക്കെ ആയിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയത്. തുർക്കിയിലും ഇതേ അവസ്ഥ തന്നെയാണ്. പാകിസ്ഥാനിൽ സമാധാനമുണ്ടോ? പെഷവാറിലും കറാച്ചിയിലുമൊക്കെ പള്ളികളിലാണ് പൊട്ടിത്തെറിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് ശേഷമാണ് ഇവർ പൊട്ടിത്തെറിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെഷവാറില് നമസ്കരിച്ചുകൊണ്ട് നിന്ന ഒന്നാമത്തെ നിരയിൽ നിന്ന പോലീസ് വേഷത്തിൽ വന്ന ആളാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അവരുടെ പാകിസ്ഥാന്റെ മന്ത്രി പറഞ്ഞത്, ഇന്ത്യയിൽ പോലും ആരാധനാവേളയിൽ ഒരാളും പൊട്ടിത്തെറിക്കാറില്ല, ഒരാളും ഒരാളെയും കൊല്ലാറില്ല, അതിനേക്കാൾ അധപ്പതിച്ചു പോയെന്ന്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അധപ്പതിച്ച ആളുകളല്ല, നമ്മൾ എത്രയോ മെച്ചപ്പെട്ട രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ടെങ്കിൽ പോലും ശത്രു രാജ്യം നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് താല്പര്യം. ഇക്കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോടിനടുത്ത് പട്ടാളപ്പള്ളി പാളയം, അവിടെ നമസ്കരിച്ചുകൊണ്ട് നിന്ന ഒരു സുന്നിയെ, അവർ അയാൾ നമസ്കരിച്ചത് മുജാഹിദ് പള്ളിയിൽ കയറിയാണ് നമസ്കരിച്ചത്, സുന്നി, ഇവര് തമ്മിൽ സംഘടനമായി ഒറ്റയ്ക്ക് നമസ്കരിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ ചുണ്ടുകളാണ് കടിച്ചു പറിച്ചെടുത്തത്. 6 സ്റ്റിച്ചുണ്ട് എന്നാണ് ആ വാർത്തയിൽ നിന്ന് മനസ്സിലായത്. അല്ല, ചുണ്ടിൽ തന്നെ കടിക്കുന്നത് എന്തിനാണ്? അയാൾ വല്ലാത്ത സുന്ദരനാണോ, ഹൂറിയാണോ എന്നൊരു നിമിഷം തോന്നിപ്പോയോ? പ്രത്യേകിച്ച് പള്ളിയുമാണല്ലോ, ഞാൻ നമസ്കരിച്ചതിന്റെ പേരിൽ എനിക്ക് ഹൂറിയെ ഇറക്കി തന്നതാണ് എന്ന് കരുതി ഫ്രഞ്ച് കിസ് ചെയ്യാൻ വല്ലതും പോയതാണോ? എന്ത് തന്നെയായിരുന്നാലും ശരി, ഇവർ ഒരിടത്തും ഇവർക്കും സമാധാനം ലഭിക്കില്ല, ഇവർക്ക് ചുറ്റുമുള്ളവർക്ക് ഇവർ സമാധാനം കൊടുക്കുകയുമില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെ ഇന്നും മുസ്ലിങ്ങൾ കീഴടക്കുമ്പോഴും അവിടെ നിന്ന് മുസ്ലിങ്ങൾ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട, പ്രാകൃതമായ ഈ ഗോത്ര നിയമത്തിന്റെ പിടിയിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അയൽ രാജ്യത്തേക്ക് സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു മാതാവിന്റെ ചിത്രമാണ് താലിബാനികൾ അഫ്ഗാൻ കീഴടക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ കുഞ്ഞുങ്ങളെ ഒരമ്മ എറിഞ്ഞു കൊടുക്കുന്നത് 2.5 വയസ്സുകാരിയായ കുഞ്ഞിനെ സൈനികരുടെ കൈകളിലാണ്. സൈനികരുടെ കയ്യിൽ എന്റെ കുഞ്ഞ് സുരക്ഷിതയായിരിക്കും, താലിബാനികളുടെ കൈകളിൽ അകപ്പെടുന്നതിനേക്കാൾ എന്നൊരു സ്ത്രീ ചിന്തിക്കുവാണ്. 2.5 വയസ്സുള്ള തന്റെ പെൺകുഞ്ഞുങ്ങളെ പോലും പിച്ചി ചീന്താൻ ഒരു മടിയുമില്ലാത്ത കാബാലികരാണ് ഈ വിശ്വാസികൾ എന്ന യാഥാർത്ഥ്യം അഫ്ഗാനിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്കറിയാം. അതുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെ സ്വർഗത്തിൽ ഒരു രാജ്യം തന്നെ കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിനെതിരെയാണോ അമൃതപാൽ കൈ ചൂണ്ടിയത്? ആ കൈ വെട്ടണം. നമ്മുടെ നാടിനെ വിഭജിക്കണം എന്നാണോ പറഞ്ഞത്? ആ തല വെട്ടണം. മനുഷ്യനാണ്, പക്ഷേ തീവ്രവാദത്തെ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ബിന്ദ്രൻവാലയുടെ അതേ ഗതി തന്നെ ആയിരിക്കും അമൃതപാലിനും വരേണ്ടത് എന്ന് ഈ രാജ്യത്തെ ഓരോ രാജ്യസ്നേഹികളും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു എന്നാണ് വാർത്തയെങ്കിൽ വളരെ വളരെ സന്തോഷം. നന്ദി.